പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ആപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒരു ഇമേജിൽ എങ്ങനെ ടെക്സ്റ്റ് എഴുതി ചേർക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പലപ്പോഴായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റും പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റുകൾ നമ്മുടെ പേരുകൾ അതിനടിയിൽ എഴുതി ചേർക്കാൻ കഴിയാതെ വരുന്ന ഫോട്ടോയുടെ ഒപ്പം തന്നെ എഴുതി ചേർക്കാൻ കഴിയാതെ പലർക്കും അതിന് പ്രയാസം നേരിടുന്നുണ്ട് അതിനൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ ഒക്കെ കുറവുള്ള ഫോണുകളുടെ പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം നേരിടും പക്ഷേ നമുക്ക് കുട്ടികളുടെയും ആരെങ്കിലും മറ്റുള്ള ഫോട്ടോകളൊക്കെ അയക്കുമ്പോൾ അതിന് അതിനൊന്ന് എന്താണെന്ന് രേഖപ്പെടുത്തണം അല്ലെങ്കിൽ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ടെക്സ്റ്റുകൾ അതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ ആപ്പുകളും ഇല്ലാതെ തന്നെ അത് ചെയ്യാൻ കഴിയും അത് എല്ലാ പലർക്കും അറിയാവുന്നതാണ് എങ്കിലും അറിയാത്തവർക്ക് ഉപകാരപ്പെടും എന്ന് കരുതി മാത്രമാണ് ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് നമ്മൾ വാട്സപ്പ് വഴിയാണ് മിക്കവാറും ഫോട്ടോകളൊക്കെ അയക്കുന്നത് വാട്സപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക വാട്സപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആർക്കാണ് അയക്കേണ്ടതെങ്കിൽ അവിടെ അത് നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പം ഞാനിവിടെ മൈ എന്ന് പറയുന്ന എൻ്റെ ഒരു ഗ്രൂപ്പിലേക്കാണ് ഞാനിത് സെലക്ട് ചെയ്യുന്നത് സെർച്ച് ചെയ്തെടുക്കുകയാണ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നു അതെടുത്തു അതിനുശേഷം നമുക്ക് ഇവിടെ പിൻ ചെയ്യുന്നതിനുള്ള ഒരടയാളം അതായത് താഴെ വലതുവശത്ത് താഴെ ആയിട്ട് മൂന്ന് സിമ്പിൾസ് കാണാം ഒന്ന് ഒരു സ്പീക്കറിൻ്റെ ആണ് നമുക്കറിയാം വോയിസ് മെസ്സേജ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇപ്പുറത്ത് ഫോട്ടോ എടുക്കുന്നതാണ് അതിൻ്റെയും ലാസ്റ്റായിട്ട് അല്ലെങ്കിൽ തുടക്കമായിട്ട് നമുക്കൊരു പിന്നിൻ്റെ സേഫ്റ്റി ഒരു പിന്നിൻ്റെ സൂചന കാണാം അതിന് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡോക്യുമെൻ്റ് ക്യാമറ ഗാലറി ഓഡിയോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോ കിടക്കുന്നത് ഗാലറിയിലായിരിക്കും ഗാലറി സെലക്ട് ചെയ്യുന്നു ഗാലറി സെലക്ട് ചെയ്യുമ്പോൾ ഞാനതിൽ നമുക്കുള്ള ഫോൾഡറുകളൊക്കെ ഓപ്പണായി വരാൻ കഴിയും ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്യാണ് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യണം ഒരു ഫോട്ടോ നമുക്ക് അതിന് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് നമ്മൾ ഒരു പൂവിൻ്റെ അല്ലെങ്കിൽ ഒരു പൂക്കളത്തിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു നമ്മളെങ്ങനെ ഇനി ഇതിൽ ഇത് നേരിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മാത്രമേ പോവുകയുള്ളൂ അത് അടിയിൽ ചിലപ്പോൾ കുട്ടികളുടെ പേര് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വേറെ മെസ്സേജ് ആയിട്ട് വിടേണ്ടി വരും അതിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഫോട്ടോൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ടാവും ക്രോപ്പ് ചെയ്യാം വലിപ്പം കുറയ്ക്കണമെങ്കിൽ ഒരു ചിഹ്ന ആദ്യത്തെ കാണും രണ്ടാമത്തെ നമ്മുടെ സ്മൈലുകൾ പലതരം സ്മൈലികൾ കൊടുക്കാനുള്ളത് കാണാം അത് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമതായി ടി എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണാം ടെക്സ്റ്റ് ടെക്സ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് കളറുകളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും കാണിച്ചു തരാൻ എങ്ങനെയാന്നുള്ളത് നമുക്കത് ചെയ്തു നോക്കാം ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട ടെക്സ്റ്റ് എന്നുള്ളത് എടുക്കുകയാണ് ടെക്സ്റ്റ് എന്ന് എടുക്കുമ്പോൾ ഇപ്പം നമുക്കിവിടെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റുകൾ ഇതാണ് ഞാൻ ടൈപ്പ് ടൈപ്പ് ചെയ്യാണ് എ യു പി എസ് നമുക്ക് വളരെ വിചിത്രമായിട്ട് ഒന്നും വേണ്ട അല്ലെങ്കിൽ എന്താണ് ഓണം എന്നുള്ളത് ടൈപ്പ് ചെയ്യാം ഓണം ഡൺ ഇവിടെ കൊടുക്കുക ഇതാ അപ്പോൾ ഇവിടെ ഓണം എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിരൽ ഫിംഗർ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിരൽ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് എവിടെ കൊണ്ടുവെക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ചിലപ്പോൾ വലിപ്പം അധികമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിരലുകളും രണ്ട് ഭാഗത്തായി തൊട്ട് കൊണ്ട് അതിനെ ഒന്ന് സൈസ് ചെറുതാക്കുക നമുക്ക് സൈസ് വലുതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കൊണ്ടോ വലുതാക്കാം ഇതിനെ തിരിച്ച് വയ്ക്കാം അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതിനെ ഒന്ന് ഒന്നിതാക്കി കഴിഞ്ഞാൽ ലൈൻ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെറുതായിട്ട് എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ കഴിയും വീണ്ടും ചില സമയങ്ങളിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും ഡൺ എന്നത് കൊടുത്താൽ മതി ഇതാപ്പത് ചെറുതായി ചെറുതായി വന്നു നമ്മൾ രണ്ട് വിരലുകൊണ്ട് സൂം ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് പകരം ചെറുതാക്കുക എന്നുള്ള രീതിയിൽ രണ്ടറ്റത്തായിട്ട് ഫിംഗർ വെച്ചുകൊണ്ട് അതിങ്ങനെ മിനിമൈസ് ചെയ്യാം മിനിമൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് എവിടെയാണോ വെക്കേണ്ടതെങ്കിൽ അത് തിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്കത് അലൈൻ ചെയ്യാം അലൈൻമെൻറ്റ് ചെയ്യാവുന്നതാണ് ഓണം ഈ വിധത്തിൽ നമുക്ക് കുട്ടികളുടെ പേരൊക്കെ താഴെ കൊടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് എന്താ വച്ചാൽ മറ്റു പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഫോട്ടോ മാത്രമായിട്ടല്ല വരിക അതിനടിയിൽ സ്വന്തം പേരും കൂടിയും എഴുതി ചേർക്കാൻ വളരെ ഈസിയാണ് ഇനി ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ ലാസ്റ്റുള്ളൊരു ടൂള് പെൻസിലിൻ്റെ ഒരു ടൂൾ ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളറുകൾ ഏത് കളറിൽ വേണമെങ്കിൽ മാറ്റാം ഇപ്പോൾ താ നമ്മൾ പച്ച സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ടെക്സ്റ്റ് എടുക്കുക വീണ്ടും നമ്മൾ ഓണം എന്നുള്ളത് ടൈപ്പ് ചെയ്യാണ് ഡൺ കൊടുക്കണു ഓക്കേ ഓക്കൂ അത് ആ പച്ച നിറത്തിലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ കളറുകൾ നമ്മളെ കളറുകൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലാസ്റ്റുള്ള പെൻസിലെ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കളറുകളുണ്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കളറാ വേണ്ട സെലക്ട് ചെയ്യുമ്പോൾ കളർ മാറുന്നത് കാണുന്നുണ്ടാവും ഇങ്ങനെ നമുക്കത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ടി അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നിറത്തിൽ നമുക്ക് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ എഴുതുന്ന എഴുതാൻ കഴിയും അപ്പോൾ ഇത് പലർക്കും പുതിയൊരു ആപ്പുകളൊക്കെ പല പല ആപ്പുകളുണ്ട് ഇതിനേക്കാളൊക്കെ വളരെ ഉപയോഗപ്രദമായ രീതിയിലുള്ള വളരെ വലിയ ടെക്നോളജി വൈസ് ആയിട്ടുള്ള ആപ്പുകളുണ്ട് ഫോട്ടോ ഷോപ്പ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഒരു വാട്സപ്പ് എന്തായാലും നിലവിലുണ്ട് ആ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ കഴിയുന്നതിനുള്ള ഒരു മാതൃകയാണ് ഇപ്പോൾ കാണിച്ചു വലിയ രീതിയിലുള്ള ആപ്പുകളൊക്കെ പലതുമുണ്ട് പല ആപ്പുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി ഒരുപാട് നഷ്ടം വരുന്നതുകൊണ്ടാണ് അത്തരം മെമ്മറി ഇല്ലാത്ത ആളുകൾക്ക് ഏറ്റവും ചെറിയ രീതിയിൽ ടെക്സ്റ്റുകൾ നമ്മുടെ ഫോട്ടോയോടൊപ്പം നമ്മുടെ പേരുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ എഴുത്തുകൾ എഴുതാൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് വലിയ രീതിയിലുള്ള എഴുത്തുകൾക്കൊന്നും അത്ര പ്രയോജനം അല്ലെങ്കിൽ ഇതിനെ പല രീതിയിൽ ടെക്സ്റ്റുകൾ പല ആകൃതിയിൽ അങ്ങനത്തെ ഷേപ്പുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റാൻ ഈ ഒരു ആപ്പ് കൊണ്ട് അത്ര പ്രയോജനപരമല്ല എങ്കിൽ പോലും ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും തുടക്കമായിട്ടുള്ള ഒരു ടെക്സ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാം നമ്മൾ പല ചിത്രങ്ങളും അയക്കുമ്പോൾ അതിനടിയിൽ പേരുകളില്ലാതെ അതറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് ചെയ്യാൻ പ്രയാസമുണ്ട് എന്ന് കരുതിയിട്ടാവാം അതിന് യാതൊരു പുതിയൊരു ആപ്പുകളൊന്നും ആവശ്യമില്ല നമ്മുടെ വാട്സപ്പിലെ ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുതന്നെ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ എല്ലാ കൂട്ടുകാരും അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റ് മുതലുള്ള ഫോട്ടോകളും മറ്റും അയക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അത് മറ്റുള്ള വീഡിയോയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലെ പേരുകളും കൂടിയും അതിൻ്റെ അടിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് വളരെ എളുപ്പമുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക